ഗംഭീര റെസ്പോൺസാണ്. നല്ല കയ്യടിയും നല്ല ചിരിയും, ഓരോ ഒരു ഓരോ ഒരു 2-3 മിനിറ്റിലും കയ്യടിയും ചിരിയും എല്ലാം ഉണ്ട്. വളരെ നന്നായിട്ട് നഹാസ്ഥിതി ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ പൾസ് നോക്കിയിട്ട് പിന്നെ നല്ല എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ഒരു സീനിൽ വരുന്ന ആർട്ടിസ്റ്റ് പോലും വളരെ മനോഹരമായിട്ട് ചെയ്യാനുള്ള സ്പേസ് നഹാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഫോട്ടോഗ്രാഫി ജിഒപി അലക്സിൻ്റെ, പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ മനോഹരമായിരിക്കുന്നു. ഇത്രയും നല്ലൊരു പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടുന്നത് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് നാൾ കൂടി ഒരു നല്ലൊരു ആക്ഷൻ സിനിമ വരെയാണ്. മലയാള സിനിമയിൽ ആക്ഷൻ സിനിമ കുറേ നാളായിട്ട് കുറവായിരുന്നു. ആക്ഷൻ മൂഡുള്ള സിനിമകളും ഒരു ഫിസിക്കലായിട്ട് നല്ലൊരു ആക്ഷൻ പ്രസൻറ്റ് ചെയ്യുന്ന സിനിമകൾ വളരെ കുറവായിരുന്നു. ഇനി അതുണ്ടാവും, കൂടുതലുണ്ടാവും. ഇതതിനൊരു വലിയൊരു പ്രചോദനമാണ്. പിന്നെ നല്ല പ്രൊഡ്യൂസർ ഈ ഒരു ആക്ഷൻ സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാസ് സിനിമ സ്നേഹിക്കുന്ന അതിനുവേണ്ടി എന്തും ചെലവഴിക്കാൻ തയ്യാറാവുന്ന ഒരു പ്രൊഡ്യൂസറാണ് സോഫിയ പോൾ നാടൻ. ഷീ വിൽ ബ്രിങ് മോർ മൂവീസ്, ആക്ഷൻ മൂവീസ്. ബ്രഷർ നിങ്ങൾ രണ്ട് കൈ നീട്ടി ഓൾറെഡി സ്വീകരിച്ചു എന്നാണ് എൻ്റെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് കണ്ടിന്യൂ ചെയ്യുക, ഞങ്ങളൊക്കെ കൈയടിച്ച് അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുക. നല്ല നല്ല പ്രൊജക്റ്റുകൾ ഇനിയും നമ്മൾ മുന്നോട്ട് ചെയ്യും, ഡെഫിനറ്റ്ലി ചെയ്യും. നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് നമ്മൾ റേഞ്ച് കാണിക്കാനല്ല വന്നിരിക്കുന്നത്, ടു എൻ്റർടൈൻ ദ പീപ്പിൾ. മാസ് പടങ്ങൾ, അതായത് മാസ് പടങ്ങൾ വരുമ്പോഴാണ് തിയേറ്ററിൽ, അതായത് ബിഗ് സ്ക്രീൻ എഫക്റ്റ് വരുന്ന തിയേറ്ററിൽ ആ സിനിമകൾ വരുമ്പോൾ തിയേറ്ററിനും അത് ഭയങ്കര ഒരു ഉത്സാഹമാവും, തിയേറ്ററുകളും പോഷിക്കപ്പെടും, മൊത്തം മാസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുവരും. ചെറിയ ചെറിയ പടങ്ങൾ നമുക്ക് ഒരു ഒ ടി ടിയിൽ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ മാറ്റിവെക്കും. പക്ഷെ ഇങ്ങനെയുള്ള സിനിമകൾ പ്ലീസ് കം ടു ദി തിയേറ്റർ ആൻഡ് വാച്ച് ഇറ്റ്. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഒ ടി ടി കാണാം. ഇത് കണ്ടില്ല, കണ്ടില്ല, കാണണം. എങ്ങനെ എനിക്കറിയത്തില്ല അതിനെ കുറിച്ച്. പിന്നെ ആർ ഡി എക്സ് വളരെ നന്നായിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്, അത് മറ്റേ എനിക്കറിയില്ല. താങ്ക് യു.